നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 58 ലേക്ക് വരാം. ഇവിടെ ഒരു ഹെക്സഗണൽ പിരമിഡ് ആണ്. അതിന്റെ ബേസ് എഡ്ജ് 30, ഹൈറ്റ് 60. ഈസ് ലൈയിങ് ഓൺ ട്രയാങ്കുലർ ഫേസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ എന്റെ കയ്യിൽ ഇപ്പോ ട്രയാങ്കുലർ ഹെക്സഗണൽ പിരമിഡ് ഇല്ല, ഞാനൊരു സ്ക്വയർ പിരമിഡ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പൊ ഇത് ലൈയിങ് ഓൺ ട്രയാങ്കുലർ ഫേസ് ഉണ്ട്, ഇങ്ങനെ ലേ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് ലേ ചെയ്യണം, ഇങ്ങനെ ലേ ചെയ്യണമെങ്കിൽ ഒരു ബേസ് എഡ്ജ് എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ ആയിരിക്കണം. ഓക്കെ, നമ്മൾ ഇത് ലേ ചെയ്യണമെങ്കിൽ ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു എക്സ് വൈ ലൈൻ ആകണം. എന്നാലേ നമുക്ക് ഈ ഓ ഡി സി എന്ന് പറയുന്ന ഈ ഫേസ് കണ്ട, ഒ ഡി സി എന്ന് പറയുന്നത് ആക്ച്വലി ഫേസ് ആണ്, അതൊരു ലൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നെങ്കിലും ഇത് വരയ്ക്കാം. ഓക്കെ, ഇതൊരു ഫേസ് ആണ്. ആ ഫേസ് എവിടെ ലേ ചെയ്യണം? എക്സ് വൈ ലൈൻ, ഈ പറഞ്ഞ എച്ച് പിയിൽ ലേ ചെയ്യണം കണ്ടോ. ഈ പറഞ്ഞ ഈ ഫേസ്, ഈ സൈഡിലുള്ള ഈ ഫേസ്, ഈ ഫേസ് എന്ന് പറയുന്നതാണ് ഒ സി ഡി എന്ന് പറയുന്ന ഫേസ്. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ലേ ചെയ്യണം. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഏതെങ്കിലും ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചാലേ നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ആകുന്ന വിധത്തിൽ എന്ത് ചെയ്യുക? ഹെക്സഗൺ കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രണ്ട് വ്യൂ വരയ്ക്കുക. ഇതൊക്കെ ഞാൻ ആ ലെക്ചറിൽ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഈ ട്രയാങ്കുലർ ഫേസിൽ ലേ ചെയ്യുന്ന വിധത്തിൽ ഇതിനെ ഇവിടെ കിടത്തണം കണ്ടോ. നൗ ഇറ്റ് ഈസ് ലൈയിങ് ഓൺ ട്രയാങ്കുലർ ഫേസ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? കൺവീനിയൻ്റ് ആയിട്ടൊരു പോയിന്റിൽ ഡി അല്ലെങ്കിൽ സി മാർക്ക് ചെയ്യുക. സോ ഇവിടെ ഞാൻ ഡി ഡാഷ് അല്ലെങ്കിൽ സി ഡാഷ് മാർക്ക് ചെയ്തു കൺവീനിയൻ്റ് ഒരു പോയിന്റിൽ. എന്നിട്ട് ഒ ഡി ഡിസ്റ്റൻസ് എടുത്ത് അല്ലെങ്കിൽ ഒ സി ഡിസ്റ്റൻസ് എടുത്ത് ഡിയിൽ നിന്ന് മാർക്ക് ചെയ്താൽ എനിക്ക് അവിടെ ആരെ കിട്ടും? സി ഡാഷ് കിട്ടും കണ്ടോ. സി ഡാഷ് കിട്ടി. ഇനി എന്ത് ചെയ്യണം? അത് തിക്ക് ലൈനായിട്ട് വരയ്ക്കാം. ഓക്കെ, ദെൻ എനിക്ക് എന്ത് ഏത് പോയിന്റ് വേണം? എഫ് അല്ലെങ്കിൽ എ വേണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഡി സി ഡിസ്റ്റൻസ്, എ സി ഡിസ്റ്റൻസും ഒ എ ഡിസ്റ്റൻസും എടുത്ത് സിയിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ ആരെ കിട്ടും? സിയിൽ നിന്നും ഇത് ഒ ഡാഷാണ്. അപ്പോൾ ഒ ഡാഷിൽ നിന്നും സി ഡാഷിൽ നിന്നും വരച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഏത് പോയിന്റ് കിട്ടും? എ ഡാഷ് അല്ലെങ്കിൽ എഫ് ഡാഷ് എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. അപ്പോൾ അത് സോളിഡ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ദെൻ ഈ പറയുന്ന ബിയും ഇയും ഇതിന്റെ സെന്ററിലായിരിക്കും. ഇവിടെ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുക്കുക, ഇത്രയും ഡിസ്റ്റൻസ് എടുത്തിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് കിട്ടി. അപ്പോൾ നമ്മൾ ഫ്രണ്ട് വ്യൂവിനെ കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്ത് ഇട്ടു. അപ്പൊ ഇതാണ് ഇത് ബി അല്ലെങ്കിൽ ഇ ഡാഷ്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് ഫിഗർ ആയി. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെൻ ദിസ് പിരമിഡ് ഈസ് ലൈയിങ് ഓൺ ട്രയാങ്കുലർ ഫേസ് യു ക്യാൻ സീ ദ ബേസ്. എന്താ ഈ ബേസിന്റെ ഒരു പോർഷൻ നമുക്ക് എവിടെ കാണാൻ പറ്റും? ടോപ്പ് വ്യൂല് കാണാൻ പറ്റും. അത് നമുക്ക് ഇവിടെ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യമുണ്ട്, ഈ ഫേസ് നമുക്ക് കാണാം കണ്ടോ. കണ്ടോ, ഈ ഫേസ് നമുക്ക് കാണാം. അപ്പൊ അത് കാണുന്ന വിധത്തിൽ വേണം വരയ്ക്കേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് വെർട്ടിക്കൽ ലൈൻ താഴെ ഡ്രോപ്പ് ചെയ്യുക, ഇവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യുക. അപ്പൊ നോക്കാം നമുക്ക് ഇത് ഏതാണ്? സിയും ഡിയും. അപ്പൊ സി എന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ട് എടുത്തു, ഡി എന്നുള്ള എടുത്തു കണ്ടോ. അപ്പൊ ഈ പോയിന്റ് എന്ന് പറയുന്നത് സി, ഈ പോയിന്റ് ഡി. ഇനി യാ ഇവിടെ നിന്ന് ലൈൻ താഴോട്ട് വരയ്ക്കണം. അതിലാണ് ആര് വരുന്നത്? ഇ. അപ്പൊ ഈ താഴോട്ടുള്ള സിന്റെ താഴോട്ടുള്ള മാച്ച് കളയുക, ബി. അപ്പൊ ഈ പോയിന്റ് ആയിരിക്കും ബി ഇ. പിന്നെ അതുപോലെ എഫ് എന്നുള്ള പോയിന്റ് ഇവിടെ കൂടെ തന്നെ കിട്ടും, എഫ് എ. സോ ദിസ് ഈസ് യുവർ എ ആൻഡ് ദിസ് ഈസ് യുവർ എഫ്. സെന്ററിലുള്ള ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും നിങ്ങളുടെ ഒ. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് മനസ്സിലായി ബേസ് ഈസ് വിസിബിൾ. ഇവിടെ കൂടെ നോക്കിയാൽ തന്നെ, ഇവിടെ കൂടെ നോക്കുമ്പോൾ ദ ബേസ് ഈസ് വിസിബിൾ ഓൺ യുവർ ടോപ്പ് വ്യൂ. ബേസ് കാണാം. ആ കാണാവുന്ന ബേസിനെ തിക്കായിട്ട് വരയ്ക്കുക. എന്താണ് എ ബി സി ഡി ഇ എഫ്? ഞാൻ കൈകൊണ്ട് വരയ്ക്കുന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായി. അപ്പൊ നമ്മൾ ഫസ്റ്റ് പ്രൊസീജർ എന്താണ്? ഐഡന്റിഫൈ വൺ ഓഫ് ദി വിസിബിൾ ഫേസ്, ദെൻ കംപ്ലീറ്റ് ദ ഔട്ടർ. ഇനി സോളിഡ് കോർണേഴ്സ് ജോയിൻ ചെയ്തേ ഒ എം എഫും എയും
ഓയും ജോയിൻ ചെയ്തു ദെൻ ഇൻവിസിബിൾ ആയിട്ട് ലൈൻസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒ ഡി ജോയിൻ ചെയ്തിട്ടില്ല ഒ ഡി ഐ ഇൻവിസിബിൾ ആയിട്ട് വരച്ചു ഒ സി എയും ഇൻവിസിബിൾ ആയിട്ട് ഓക്കെ ദിസ് ഈസ് ദ കംപ്ലീറ്റഡ് ഫിഗർ ഇനി പറയുന്നത് ഈ റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഇതൊക്കെ റെസ്റ്റിംഗ് ബേസ് റെസ്റ്റിംഗ് ഫേസ് ഏതാണ് ഒ സി ഡി എന്ന് പറയുന്ന ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ടോപ്പ് വ്യൂവിൽ നോക്കുവാണെങ്കിൽ ഒ സി ഡി ഈ താഴെയുള്ള ഈ രണ്ട് ഹിഡൻ എഡ്ജ് ഉള്ള ഈ ഫേസിലാണ് റെസ്റ്റ് ചെയ്യുന്നത് ആ ഫേസിലുള്ള ബേസ് എഡ്ജ് ആരാണ് സി ഡി ഓക്കെ ക്വസ്റ്റ്യൻ എന്താ പറയണത് ദ ബേസ് എഡ്ജ് കണ്ടെയ്നിങ് ദ റെസ്റ്റിംഗ് ഫേസ് ഇപ്പൊ എത്ര ഡിഗ്രി മേക്ക് ചെയ്യണത് 90 degree ആണ് സോ ദ ബേസ് എഡ്ജ് കണ്ടെയ്നിങ് ദ റെസ്റ്റിംഗ് ഫേസ് ഈസ് നൗ 90 degree ഈസ് ഇൻക്ലൈൻഡ് 50 degree ടു വി പി ഓക്കെ അപ്പൊ ഇത് ഓൾറെഡി ട്രൂ ലെങ്ത് ആണ് സി ഡി എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് ആണ് നമുക്കിപ്പോൾ അറിയാം അപ്പൊ നമ്മൾ ഇത് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സി ഡി എ 50 degree ആക്കിയാൽ മതി അതിനുവേണ്ടി ചെയ്യേണ്ടത് ഒരു 50 degree ലൈന് വരയ്ക്കുക കൺവീനിയന്റ് ആയിട്ടൊരു 50 degree ലൈൻ വരയ്ക്കുക എക്സ് വൈ ലൈനിൽ നിന്നൊരു 50 degree ലൈൻ വരയ്ക്കുക എന്നിട്ട് ഡി എന്ന് പറയുന്ന പോയിന്റ് ആ ലൈനിൽ മാർക്ക് ചെയ്യുക സോ ദിസ് ഈസ് യുവർ ഡി ദെൻ ഡി സി ഡിസ്റ്റൻസ് എടുക്കുക അതിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സി കിട്ടി അപ്പൊ നമുക്ക് റെസ്റ്റിംഗ് ബേസ് എഡ്ജിനെ ഇപ്പൊ എത്ര ഡിഗ്രിയിലോട്ട് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു സോ ദിസ് ഈസ് ദ റെസ്റ്റിംഗ് ബേസ് എഡ്ജ് കണ്ടോ നൗ ദ റെസ്റ്റിംഗ് ബേസ് എഡ്ജ് ഈസ് ഇൻക്ലൈൻഡ് 50 degree ടു വി പി ഇനി ഇത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള ഫിഗർ കംപ്ലീറ്റ് ചെയ്യണം ഓ എന്നുള്ള പോയിന്റ് വളരെ വേഗത്തിൽ എടുക്കാം അതായത് ഇതിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക സി ഡിയുടെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുക അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ഒരു ഒരു പെർപെൻഡിക്കുലർ ലൈൻ മാർക്ക് ചെയ്യുക അതില് ഈ ഡിസ്റ്റൻസ് ഓയിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടി ഓ കിട്ടി ഓക്കെ ഡിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക നമുക്ക് അവിടെ ആയിരിക്കും ആര് വരിക ഡിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാല് സിയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാല് ഡിയിൽ നിന്നും സിയിൽ നിന്നും ഓരോ പെർപെൻഡിക്കുലർ വരയ്ക്കുക അതില് ഡി എഫ് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആരെ കിട്ടും എഫ് കിട്ടും സി എ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും അവിടെ എ കിട്ടും ഓക്കെ ദെൻ സിയും എയും നമുക്ക് അറിയാമെങ്കിൽ അത് രണ്ടും കൂടി കോമ്പസിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സി ബി ഡിസ്റ്റൻസും എ ബി ഡിസ്റ്റൻസും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ആരെ ബി കിട്ടും ഡിഇ ഡിസ്റ്റൻസും എഫ് ഇ ഡിസ്റ്റൻസും ഇത് നമുക്ക് ഡിവൈഡറിൽ മാർക്ക് ചെയ്യുന്നതാണ് നല്ലത് ദെൻ നമുക്ക് ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം സോ ദിസ് ഈസ് എ ബി സി ഡി ഇ എഫ് ദെൻ ബാക്കിയുള്ള ഫിഗർ ലൈനുകളെല്ലാം നമുക്ക് വരയ്ക്കാം സോ എ ഒ വരയ്ക്കുക ബി ഒ വരയ്ക്കുക എഫ് ഒ വരയ്ക്കുക സി ഒ ദെൻ ഈ ഹിഡൻ ലൈൻ ഉണ്ട് ആ ഹിഡൻ ലൈനും വരയ്ക്കുക അപ്പൊ നമുക്ക് ഈ ഫിഗർ കിട്ടി ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇനി ഇത് മോൾ രണ്ടും കൂടി ക്ലബ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഈ ടോപ്പിൽ നിന്ന് വെർട്ടിക്കൽ ലൈൻ മുകളിലോട്ട് വരയ്ക്കുക ഓക്കെ നോക്കുക നമുക്ക് എ സോ ഇവിടെ നമുക്ക് ആര് കിട്ടും എ കിട്ടും ഇതേ ലൈൻ തന്നെയാണ് എഫ് വരുന്നത് അത് കുറച്ചും കൂടി മുമ്പിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും എഫ് കിട്ടും ശരി ഇനി അടുത്ത് ഇതിന്റെ നേരെ മുകളിലോട്ട് വരച്ച് നമുക്ക് ഇ കിട്ടും സോ ദിസ് ഈസ് ഇ ദെൻ ഇന്റെ അതേ ലൈനിലാണ് ആര് വരിക ബി നേരെ മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ നമുക്ക് ബി കിട്ടും ദെൻ ഡി എവിടെയാണ് ബേസിലാണ് സോ ഡി ഇവിടെയാണ് സി ഇവിടെയാണ് ഓക്കെ ഡി സി വെൻ ഐ ആം ടിൽറ്റിംഗ് ദ ബോഡി ഇങ്ങനെ ഡിലിറ്റ് ചെയ്യണം നമുക്ക് മോളി കൂടെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഡിലിറ്റ് ചെയ്യണം അപ്പൊ നമുക്ക് എന്ത് അപെക്സ് അവേ ഫ്രം ബി പി ആണ് അപ്പൊ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല എന്ത് കാണാൻ പറ്റില്ല നമുക്ക് ബേസ് എന്തായാലും കാണാൻ പറ്റില്ല ഏതാണ് ഫ്രണ്ട് വ്യൂവിൽ കാണാൻ പറ്റില്ല അപ്പൊ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്ത് കാണാൻ പറ്റും എ ഒ ബി ഒക്കെ വിസിബിൾ ആണ് അപ്പൊ എ ഒ ബി തിക്കായിട്ട് വരയ്ക്കാൻ നമുക്ക് ഓ ബി എ ഒ ബി തിക്കായിട്ട് വരച്ചു അല്ലേ ദെൻ കംപ്ലീറ്റ് ദ ഔട്ടർ ഓക്കെ ദെൻ ഇനിന്താണ് ഔട്ടർ കിടക്കുന്നത് എഫ് ഇത് ഔട്ടറാണ് എഫ് സോ ദിസ് ഈസ് ദ വിസിബിൾ എഡ്ജസ് ഇനി ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും ഇൻവിസിബിൾ ആയിരിക്കും അപ്പൊ ഡിയിൽ നിന്ന് ഒരു ലൈൻ വേണ്ടിട്ട് ഇൻവിസിബിൾ ആയിട്ട് വരയ്ക്കുക ഇ എഫ് എഫ് ഇന്ന ലൈൻ വരയ്ക്കുക സോ ദിസ് ഈസ് ദ കംപ്ലീറ്റഡ് ഫിഗർ ഓക്കെ